ഇത് CPIM കേരളത്തിലെ CPIM നട്ടു പരിപാലിച്ച് വളർത്തി വലുതാക്കിയ അഴിമതിയാണ്. ഇത് CPIM സ്ഥാപിതവൽക്കൃതമാക്കിയ ഒരു അഴിമതിയാണ്. ഇത് CPIMന്റെ അറിവോടെ നടന്ന അഴിമതിയാണ്. ഞാൻ ഈ അടിയന്തര പ്രമേയം, ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ക്ലിയർ കട്ടായി നമുക്ക് പറയാം, 10 കൊല്ലം കൊണ്ട് CPIM ഇതിന്റെ ഓരോ ഇഞ്ചും അറിഞ്ഞിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് CPIM ഈ അഴിമതി കഥകളിലെ ഓരോ രൂപയുടെ വെട്ടിപ്പും അറിഞ്ഞിട്ടുണ്ട്. അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അന്വേഷിച്ച കാലത്ത് അവർക്കറിയാം. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം ഒരു മുൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ, BJU ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷിക്കുമ്പോ അറിയാം, മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നപ്പോ ഇത് തഴച്ചു വളർന്നു. ഈ അഴിമതിക്ക് കുടമിടിച്ചു, അതിന്റെ കൂട്ടുപിടിച്ചു, അതിന്റെ പങ്ക് അന്ന് CPIMന്റെ സംസ്ഥാന നേതൃത്വം അറിയാം. കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതികളുടെ മാഫിയ ഭരണമാണ്. ഞാൻ തീർത്തു പറയുന്നു, കേരളത്തിലെ അഴിമതിയുടെ കാരണഭൂതൻ അത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹവും മക്കളും കൂടെ കക്കാനിറങ്ങുമ്പോ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും വെറുതെ ഇരിക്കണോ? അവിടെ വലിയ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഈ ഭരണത്തിലും ഭരണ തുടർച്ചയിലും CPIM നേതാക്കന്മാർക്ക് അഴിമതി പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് എന്നുള്ളത് കേരളത്തിലെ ഓരോ ഇൻസിഡൻസും വ്യക്തമാക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസ് തൊട്ട് കരുവന്നൂർ ബാങ്ക് വരെ എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. ഈ ഗൂഢാലോചനകൾക്കെല്ലാം പിന്നിൽ ഇവരുടെ നേതാക്കന്മാരുടെ പങ്കുണ്ട്. ഇവർക്ക് ഭരണവും ഭരണത്തിന്റെ തുടർച്ച കൂടി കിട്ടിയതോടെ കൈയിട്ട് വാരുക, കക്കുക, മുക്കുക, നക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ജോലിയും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല. നിങ്ങളൊരു കാര്യം അറിയൂ, ഇപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ, കൊള്ളയുടെ കാര്യത്തിൽ ഇവര് പുതിയ ബദൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇടതു ബദൽ എന്നൊക്കെ പറയുന്നത് പോലെ അഴിമതിയുടെ പിണറായി ബദലാണ്. സെക്യൂരിറ്റിക്കാരൻ കൊല്ലപ്പെടാതെ, ബാങ്കിന്റെ കെട്ടിടം തകർക്കാതെ 500 കോടി എങ്ങനെ കക്കാമെന്ന് ഈ രാജ്യത്തെ കള്ളന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന അഴിമതിയുടെ പിണറായി ബദലാണ് ഇപ്പൊ മൊയ്തീന്റെയും ബിജുവിന്റെയും സതീശന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ മേഖല എന്ന് പറയുന്നത് ജനങ്ങളും ഒരു സർക്കാർ, ഒരു സഹകരണ സ്ഥാപനവും തമ്മിലുള്ള സഹകരണത്തെ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ, ഇവർക്ക് സഹകരണ മേഖല എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ച് കൊള്ളയടിക്കാനുള്ള ഒരു മേഖല മാത്രമാണ് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ, പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ 2011 ശേഷം എത്രയോ തവണ പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് ഇവർ നടപടികളിലേക്ക് പോയില്ല? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നനയുന്നത് ചീര മാത്രമല്ല വാഴയുമാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം. അതിന്റെ പങ്ക് പറ്റിയത് കൊണ്ട് ഇവർ അവലംബിച്ച മൗനത്തിന്റെ പേരിലാണ് നിരവധി ജീവനുകൾ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, അവർക്ക് സഹിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത അഴിമതിയാണിത്. ദുരിതാശ്വാസ ഫണ്ടിലും പ്രളയത്തിന്റെ ഫണ്ടിലും എല്ലാം കൈയിട്ട് വാരിയവർ ഇപ്പൊ പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ ഫലമായ ഈ സഹകരണ മേഖലയിലെ പാവപ്പെട്ടവന്റെ ബാങ്കിൽ നിന്നെടുക്കുന്ന പണം അതും എടുത്ത് അട്ടിമറിച്ച് കട്ടുമുടിച്ച് പാവങ്ങളെ തെരുവിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് പണം കിട്ടുന്നില്ല. ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ജപ്തി ചെയ്ത് ആ പാവങ്ങളുടെ പണമടക്കണം. അത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ അടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹകരണ മേഖലയുടെ തലപ്പത്തിരിക്കുന്നത് റബ്കോ ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകി ഗവൺമെന്റിനെ കൊണ്ട് പണം അടപ്പിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച വാസവനെ പോലുള്ള ആളുകൾ തലപ്പത്തിരിക്കുമ്പോ എങ്ങനെയാണ് ഇതിൽ നീതിയുക്തമായിട്ട് ഒരു അന്വേഷണം നടക്കുന്നത്? ഇതിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് പരിപൂർണമായ ഒരു അന്വേഷണം ഇവരെ മുഴുവൻ മാറ്റി നിർത്തി നടത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ കഥകൾ ഇനിയും ഞെട്ടിപ്പിക്കുന്നതാണ്.